വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസന്റ്സ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സാപ്പ് നൗ 9633888575. പൂജകൾ എന്ന് വെച്ചാൽ ഇപ്പം അനീത്തപ്രാവ് അല്ലെങ്കിൽ നിറം പോലുള്ള സിനിമകൾ റിലീസായി കഴിയുമ്പോൾ ഒരു ചോക്ലേറ്റ് ബോയ് എന്നുള്ളൊരു ഇമേജാണ് എനിക്ക് കുറേ വർഷങ്ങളായിട്ട് ചാർത്തി തന്നിട്ടുള്ള ഒരു ഒരു കിരീടം. അപ്പോൾ അത് ആ സമയത്ത് ആൺകുട്ടികളെക്കാൾ കൂടുതൽ പെൺകുട്ടികളും ഒരു സ്ത്രീകളുമൊക്കെ ആയിരുന്നു എൻ്റെ ആരാധകർ, സോക്കോൾ ഇഷ്ടപ്പെടുന്ന ഒരു ഒരു വലിയ വിഭാഗം ആൾക്കാർ. പക്ഷേ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിലൊരു ഒരു സോങ് റിലീസായി കഴിഞ്ഞിട്ട് ഒരു പ്രത്യേകതരം നൃത്തം എന്ന് അവകാശപ്പെടാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാമെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ശരിക്കും പറഞ്ഞ പ്രായഭേദമന്യേ, പ്രത്യേകിച്ച് ചേട്ടന്മാർ, നല്ല പ്രായമുള്ള പൂപ്പന്മാരും ചേട്ടന്മാരും ഒക്കെ, അനിയ എന്ത് സാധനം അടിച്ചിട്ടാ ഡാൻസ് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലും അല്ലെങ്കിൽ അവർക്ക് പിറക്കാതെ പോയ ഒരു അനിയൻ എന്നുള്ള രീതിയിലൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒരു നടൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്നെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലെങ്കിൽ മുമ്പോട്ടുള്ള യാത്രയിൽ അതെനിക്ക് ഒരുപാട് സന്തോഷവും ഒരു ഊർജ്ജവും തരുന്ന കാര്യങ്ങളാണ്. രാജേഷ് നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണെന്നുള്ളൂ. പക്ഷെ അതിൻ്റെ കൂടെ ഒരു അഡീഷനും കൂടെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമയും കൂടെയാണ്. അതിൻ്റെ ഒരു റിസൾട്ട് എന്തായാലും ഈ സിനിമയിൽ ഉണ്ടാവും, അതിൻ്റെ ഒരു ഔട്ട്കമ്മിലാണെങ്കിലും ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഒരു താളബോധമുള്ള ആൾ, പ്രത്യേകിച്ച് നൃത്തത്തിൻ്റെ കാര്യത്തിൽ, പാട്ടിൽ ഞാൻ വളരെ വീക്കാണ്. പാട്ട് പാടാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ തല്ലിക്കൊല്ലും, അത് വേറെ കാര്യം. പക്ഷേ ഡാൻസ് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്ന ആളാണ്. പഠിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഒരു വർഷമേ പഠിച്ചുള്ളൂ, അതും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല, ട്രെയിൻ ചെയ്തിട്ടില്ല. പക്ഷേ ഞാൻ അത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാറുണ്ട്. ചിലപ്പോൾ അന്ന് പഠിച്ചതിൻ്റെ ഒരു ഗുണമായിരിക്കും, ആ ഒരു ടൈമിങ്ങും ഒരു താളബോധമായിരിക്കും പിന്നീട് ഒരു ഈ പറഞ്ഞ പോലെ സിനിമയിലേക്ക് വരുമ്പോൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ള കാര്യങ്ങൾ. നല്ല നല്ല പാട്ടുകൾ, അത് ഏത് രീതിയിലുള്ള പാട്ടുകളാണെങ്കിലും ഞാൻ ആസ്വദിക്കാറുണ്ട്. ഡാൻസ് ആണെങ്കിലും അത് ചെയ്യുമ്പോൾ അത് എങ്ങനെയോ ശരിയാവാറുണ്ട്. പിന്നെ സിനിമയിൽ വന്നതിന് ശേഷവും കൂടുതൽ നല്ല സിനിമകൾ, നല്ല പാട്ടുകൾ, നല്ല നൃത്തരംഗങ്ങളുള്ള, നല്ല പിക്ചറൈസേഷൻ ഉള്ള ഒരുപാട് ഗാനങ്ങൾ സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ബേസിക്കലി ഡാൻസർ ആണ് നല്ലൊരു നൃത്ത അറിയാവുന്ന ഒരാളാണ് എന്നുള്ളൊരു ധാരണയും തെറ്റിദ്ധാരണയും പ്രേക്ഷകരിലുണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ സോക്കോൾ സിനിമാറ്റിക് ഡാൻസോ അല്ലെങ്കിൽ ബ്രേക്ക് ഡാൻസോ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷെ അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് അത് നന്നായിട്ട് വരാറുണ്ട്. ഞാൻ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് മുഖത്തെ ഒരു സന്തോഷമെല്ലാം ആൾക്കാരിലേക്കും അതങ്ങനെ പടരുന്നു, പകർന്നു വരുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ നോക്കുമ്പോൾ ഈ സിനിമയിൽ ഈ ഡാൻസ് ചെയ്യുമ്പോൾ അത് ഓഫിലായിരിക്കണം ചെയ്യേണ്ടത്. താളം തെറ്റി ചെയ്യണം എന്ന് പറയുമ്പോൾ, ഒരു പുതിയ പാട്ടാണെങ്കിൽ ഓക്കെ, നമുക്ക് ചിലപ്പോൾ താളം തെറ്റി ചെയ്യാനായിട്ട് വലിയ കുഴപ്പമില്ലായിരിക്കും. ഇത് എത്രയോ വർഷങ്ങളായിട്ട് എൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ മലയാളികളുടെ എല്ലാ മനസ്സിൽ ഇങ്ങനെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ അവർ ആസ്വദിക്കുന്ന ഇപ്പോഴും പാടി മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു ഗാനം, അതിനനുസരിച്ച് തെറ്റിച്ച് ചുവടുകൾ വയ്ക്കുക എന്ന് പറയുന്നൊരു വലിയൊരു ഇടങ്ങേറ് പിടിച്ച പരിപാടി തന്നെയായിരുന്നു. അതും ഇങ്ങനത്തെ ഒരു മേക്ക് ഓവറും അപ്പിയറൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഫുൾ ക്രൗഡിൻ്റെ ഇടയിൽ ചെന്ന് രാത്രിയാണ് ആ ഷൂട്ടിംഗ് നടക്കുന്നത്. രാത്രി ആൾക്കാരുടെ ഇടയിൽ നിന്ന് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു ടാസ്ക് തന്നെയായിരുന്നു. സിനിമയുടെ ഷൂട്ടിംഗ്, അതായത് കഥയുടെ തുടക്കത്തിൽ കോവിഡിന് മുമ്പാണ് നമ്മൾ ഈ കഥ ലാൻഡ് ചെയ്യുന്നത്. ഷൂട്ടിംഗ് ഇത്രയും ആളും ബഹളം ഉള്ളതുകൊണ്ട് കോവിഡിന് ശേഷം ചെയ്യാമെന്നുള്ള തീരുമാനം എടുക്കുകയായിരുന്നു. പക്ഷെ അന്നേ രതീഷ് എനിക്കൊരു റെഫറൻസ് തന്നായിരുന്നു, ഇങ്ങനൊരു ഐറ്റം ഉണ്ട്, ഈ ക്യാരക്ടറിന് ഈ പാട്ടും നൃത്തവും ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു ഈ ഒരു ഗാനം, പക്ഷെ താളത്തിലായിരിക്കില്ല പുള്ളി എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള റെഫറൻസായിട്ട് ഒരാളുടെ വീഡിയോ എനിക്ക് തന്നു, അത് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ പൂർണ്ണമായിട്ടും അതിനെ കോപ്പി ചെയ്യാൻ എനിക്കറിയില്ല, കാരണം അങ്ങനെ അത് ആരാണെന്ന് എനിക്കറിയത്തില്ല. പുള്ളി മുഹമ്മദ് അലി എന്ന് പറയുന്ന ആരാളാണ്, ടൈറ്റസ് ഏട്ടനല്ല, മറ്റേ വേറൊരു കക്ഷിയായിരുന്നു. അപ്പം അതാണ് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അതേപോലെ എനിക്ക് ഇമിറ്റിയേറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല, കാരണം ഐ ആം വെരി ബാഡ് ഇൻ ഇമിറ്റേറ്റിംഗ്. ഒരാളെ അങ്ങനെ ഇമിറ്റേറ്റ് കാണിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു. കൊറിയോഗ്രാഫർ വേണമെന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊറിയോഗ്രാഫർ വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കറക്റ്റാവും, നമുക്കിത് കറക്റ്റായിട്ട് തെറ്റിക്കണം, അതാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ രണ്ട് മൂന്ന് സ്റ്റെപ്പുകളൊക്കെ ഇട്ടപ്പോൾ രസമായിട്ട് തോന്നി. പിന്നെ എനിക്കും അതൊരു വേറൊരു വൈബായിരുന്നു ഷൂട്ടിങ്ങിൻ്റെ സമയത്ത്. റിഹേഴ്സൽ, പിന്നെ ഇതിൻ്റെ ഒരു ഗുണം റിഹേഴ്സലൊന്നും ആവശ്യമില്ല, കാരണം നമുക്ക് തെറ്റിച്ചാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വന്ന് ഉടനെ മനസ്സിൽ തോന്നിയത് അങ്ങ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചുറ്റുമുള്ളതൊന്നും, നമ്മൾ പ്രേമത്തിൽ പറഞ്ഞതല്ല, ചുറ്റുമൊന്നുള്ളതൊന്നും കാണാതെ വേറൊരു ട്രാൻസിലൊരു വൈബിലുമാണ് ചെയ്തത്. അപ്പോൾ അത് ഞാൻ ഭയങ്കരമായിട്ട് ആസ്വദിക്കുമായിരുന്നു. ഇറങ്ങിച്ചെന്ന് ഡാൻസ് ചെയ്യുമ്പോഴേക്കും ഞാൻ നാട്ടുകാരോട് പറയും,
നാട്ടുകാരെ ശരിക്കും ഞാൻ ഇങ്ങനെയല്ല ഡാൻസ് ചെയ്യുന്നത്, നിങ്ങൾ എന്നോട് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് കണ്ണും പൂട്ടി അങ്ങ് അങ്ങ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഞാൻ എൻജോയ് ചെയ്തു. ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഒരു സുഖം അതിലുണ്ടായിരുന്നു മൊത്തം ആ പ്രോസസ്സിൽ. ഇതിൽ മാത്രമല്ല സിനിമയിലുടനീളം അല്ല അത് ആ കഥാപാത്രം കഥാപാത്രം അല്ലെങ്കിൽ കഥ നടക്കുന്ന സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ മേക്ക് ഓവർ നടത്തുകയായിരുന്നു. ഒരു എക്സ് കള്ളനാണ് കാസർഗോഡ് അല്ലെങ്കിൽ നീലേശ്വരം ചീമേനി ഭാഗത്ത് വന്ന് വേറൊരു ഒരു രീതിയിൽ അവിടെ പുള്ളി സെറ്റിൽഡ് ആവുന്നു. കല്യാണം കഴിക്കുന്നത് ശരിക്കും ലിവിൻ റിലേഷനാണ്. നമ്മൾ സാധാരണക്കാരനായിട്ട് തോന്നുമെങ്കിലും വളരെ ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ഒരു ഒരു ഫാമിലി സെറ്റപ്പാണ് ഈ രാജീവിൻ്റെയും സോ കോൾഡ് വൈഫിൻ്റെ എന്ന് പറയുന്നത്. കല്യാണം കഴിച്ചിട്ടില്ല, ലിവിൻ്റെ കൂതറാണ്, ഗർഭിണിയാണ്. അപ്പം അങ്ങനത്തെ പല രീതിയിലുള്ള ഭയങ്കര മുന്നോക്ക ചിന്താഗതിയുള്ള ഒരു ടീമും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അവിടുത്തെ ഒരു ഭൂപ്രകൃതിക്കനുസൃതമായിട്ടുള്ള ഒരു കളർ പാറ്റേൺ, അത് കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിലാണെങ്കിലും അയാളുടെ ബോഡിയുടെ കളർ ടോണിൻ്റെ കാര്യത്തിലാണെങ്കിലും ആ രീതിയിൽ വേണമെന്നുള്ളത് ഡയറക്ടറിൻ്റെ ഒരു ഒരു ആവശ്യമായിരുന്നു. അപ്പം അങ്ങനെ ബോഡിയും ഫുൾ ടാൻ ചെയ്തു, തലമുടി മൊത്തം എണ്ണ വെച്ച് ചീ സൈഡിലോട്ടൊക്കെ ആക്കി ചെറിയ നരയും കാര്യങ്ങളൊക്കെ വെച്ചു. അതിനുശേഷം പുള്ളി പറഞ്ഞു നമുക്കൊരു ഒരു പ്രോസ്തെറ്റിക്സ് കീഴ്ത്താടി കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ താഴത്തെ നിരയിലെ പല്ല് വേറൊരു എക്സ്ട്രാ നമുക്ക് ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് ഈ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ടുള്ളൊരു ഒരു ചേഞ്ച് ഓവർ വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ പക്ഷേ ആ കാര്യത്തിൽ രതീഷ് ഭയങ്കര ക്ലിയർ ആയിരുന്നു. പുള്ളി പറഞ്ഞു നമുക്കത് ഓക്കെ ആണെങ്കിൽ മാത്രം ചെയ്താൽ മതി, ആ കഥയ്ക്ക് അല്ലെങ്കിൽ കഥാപാത്രത്തിനനുസൃതമായിട്ട് അത് അത് നമുക്ക് നാച്ചുറലായിട്ട് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ചാക്കോച്ചന് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം നമുക്കിത് ചെയ്താൽ മതി എന്നുള്ളൊരു ഒരു ഉറപ്പ് അദ്ദേഹം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മേക്ക് ഓവർ മേക്കപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തത്. ആ പ്രോസ്തെറ്റിക്സ് വെച്ച് എൻ്റെ തന്നെ ഒരു സുഹൃത്തായ ഡെൻറ്റിസ്റ്റ് എബ്രഹാം കോരത് അദ്ദേഹമായിരുന്നു. വളരെ എന്താ പറയുക ഈസി ആയിട്ട് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ളൊരു പ്രോസ്തെറ്റിക്സൊക്കെയാണ് അദ്ദേഹം തന്നത്. അതിൻ്റെ ഗുണമെന്ന് പറയുന്നത് അതിലൊരു കാസർഗോഡ് സ്ലാങ്ങാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആലപ്പുഴ ഭാഷയിൽ പറഞ്ഞാലും ഈ പല്ലിൻ്റെ ഇടയിൽ കൂടെ ഫിൽട്ടർ ചെയ്ത് വരുന്ന കാസർഗോഡ് ഭാഷയാണ്. അങ്ങനൊരു ഗുണം ഇതിനുണ്ട്. അപ്പോൾ ഇത് ഇതൊരു നമ്മൾ നാഴികക്കല്ലെന്ന് പറയുന്ന പോലെ നാഴിക പല്ലായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ഒരു ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ഇമേജിൽ തളയ്ക്കപ്പെടാതെ നല്ല നല്ല സിനിമകളുടെ ഭാഗമാകാനായിട്ട് ഞാൻ ശ്രമിക്കുകയും അതിൻ്റെ ഒരു മുന്നോടിയായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് നല്ല നല്ല സിനിമകൾ സംഭവിക്കുകയും കഥാപാത്രങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അത് ആ സിനിമകളും കഥാപാത്രങ്ങളും ജനങ്ങൾ പ്രേക്ഷകർ അത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും സ്വീകരിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിയുന്നത് ഒരു വലിയ സന്തോഷവും ഒരു ഭാഗ്യവുമാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും അല്ലെങ്കിൽ ഉത്തരവാദിത്വവും എനിക്കുണ്ട്. അത് പ്രേക്ഷകരിലേക്ക് എങ്ങനെയാണ് തിരിച്ചു കൊടുക്കണം എന്നുള്ളത് നോക്കുകയാണെങ്കിൽ അത് നല്ല സിനിമകളിലൂടെയും ഇതിലും നല്ല കഥാപാത്രങ്ങളിലൂടെയും ആവണം എന്നുള്ളതാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു ഊർജ്ജം തന്നെയാണ് മുന്നോട്ടുള്ള സിനിമകളിൽ നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയും വീണ്ടും നിങ്ങൾ എൻ്റർടൈൻ ചെയ്യുക. കാരണം ഓഫ്കോഴ്സ് സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ്. അത് ഏത് തരത്തിലുള്ള ഏത് വിഭാഗത്തിലുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഇപ്പം റൊമാൻസ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും ഹ്യൂമർ ആണെങ്കിലും ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും അത് പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ലക്ഷ്യം. അപ്പോൾ ആ രീതിയിൽ എല്ലാത്തരം പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിട്ട് കഥാപാത്രവുമായിട്ടായിരിക്കും നന്നാത്താൻ കേസുകളും അതിലെ അംബാസ് രാജീവനായിട്ട് ഞാനും വരുന്നത്.